അപ്പൊ ഡോക്ടർ ഒരു കാപ്സ്യൂൾ തരും, അത് കഴിക്കുന്ന സമയത്ത് എനിക്ക് പീരിയഡ്സ് ആവും. പിന്നെയും പിറ്റത്തെ മാസം ആദ്യം പീരിയഡ്സ് നടക്കണമെങ്കിൽ ഞാൻ ഡോക്ടറെ ആദ്യം പോണം, ആ ഒരു കാപ്സ്യൂൾ കഴിച്ചാൽ മാത്രമേ എനിക്ക് പീരിയഡ്സ് ആവുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഉമ്മൻകമാനിയെ ഓപ്പറേഷന്റെ ആ ഒരു വക്കിലോട് എത്തിയത്. അതായത് പിന്നെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വുമൺ കമ്പാനിയെ ഒരു ഞാൻ ടൈലറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടത്. അങ്ങനെ ഈ ഒരു രണ്ട് ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലേഡിക്ക് ഇതുപോലെ 10 വർഷമായിട്ട് ഇതുപോലെ പീരീഡ്സ് വരാറില്ല. അവള് ഇതുപോലെ ഇംഗ്ലീഷ് ഗുളിക കഴിച്ചാൽ മാത്രമേ വരുള്ളൂ, അത് നിൽക്കണ്ടെങ്കിൽ 5 ദിവസം 5ാമത്തെ ദിവസം ഗുളിക കഴിക്കണം, എന്നെങ്കിൽ മാത്രമേ ആ പീരീഡ്സ് നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു ലേഡിക്ക് ഞാൻ ഈ വുമൺ കമ്പാനിയൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വുമൺ കമ്പാനിയൻ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഹലോ സാർ, ഞാൻ 6:30 കേറിയിരുന്നേ. അപ്പൊ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നൊന്നും ആരും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം ജെഡിയിലെ മൂക്ക് കൊടുത്തു തന്നെ. അത് റസീന മാഡം പറഞ്ഞ പോലെ തന്നെ പീരീഡ്സ് ആയിട്ട് പിന്നെ കുറേ വർഷം ആകാത്തതാണ്, 12 വയസ്സുള്ളതാണ്, 16 വയസ്സിലങ്ങനെ ആയിട്ട്. എന്നിട്ട് ഞാൻ ഇത് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവര് വാങ്ങി കൊടുത്ത് കുടിച്ച് 1 മാസേ കുടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അവള് കുടിച്ചിട്ടില്ല, 1 മാസം കൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ എന്റെ അനിയന്റെ വൈഫിന് അവർക്ക് പീരിയഡിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പീരിയഡ് വരുമല്ല, ഒരു 3 മാസം 4 മാസം ഒക്കെ ആവുന്ന സമയത്തേ വരുള്ളൂ. അവർ ഇതേപോലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടാണ് പീരിയഡ് ആവാറുള്ളത്. അങ്ങനെ ഞാൻ വുമൺ കമ്പാനി കൊടുത്ത് ഒരു മാസം ആയപ്പോഴേക്ക് പീരിയഡ് നോർമലായി. അപ്പോ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ശരി, എല്ലാ മാസവും നോർമലായിട്ട് പീരിയഡ് വരുന്നുണ്ട് എന്ന് വൈഫിനോട് അവൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര നല്ല റിസൾട്ടാണ് ഉമ്മൻ കമ്പാനി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വേറെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കൊടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനും തന്നെ ഈ ഉമ്മൻ കമ്പാനിയും കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ പീരിയഡ്സ് വരായികയോ അല്ലാതെ പീരിയഡ്സ് ആയി കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്നതോ അവസരത്തിലല്ല ഇത്. പീരിയഡ്സ് വരുന്ന സമയത്ത് ഓവർ വയറുവേദന, ഭയങ്കരമായിട്ട് വയറുവേദനയും ഛർദിലും തല കറങ്ങി വീഴുക അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കുട്ടിക്കാണ് കൊടുത്തത്. അതും +1 പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, എൻ്റെ റിലേഷനിലുള്ള ഒരു കുട്ടിയാണ്. അവളെ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കലാണ്. ഒരു 2 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും, പിന്നൊരു 4 ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ടോട്ടൽ 4 ദിവസം കഴിഞ്ഞാലേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ഈ പീരീഡ്സ് ആയാൽ 2 ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും, പിന്നെ 2 ദിവസം വീട്ടിലും. അങ്ങനെ ഇരുന്നിട്ട് 4 ദിവസം കഴിഞ്ഞതിൻ്റെ സ്കൂളിൽ പോകാറുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിത് അവരോട് പറയുന്നത്. ഒരു ദിവസം ഹോസ്പിറ്റലാണ് ഞാൻ വിളിച്ച സമയത്ത് എവിടെയാ ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലാണ്. അപ്പൊ എന്താ ചോദിച്ചു ഞാൻ, അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ പിന്നെ മൂക്ക് ഇങ്ങനെ പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വയറുവേദന, അവള് തല കറങ്ങി വീഴും അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ വന്ന് ഗ്ലൂക്കോസ് കയറ്റി മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ആണ് വീട്ടിലേക്ക് വരില്ല. അപ്പൊ 2ാമത്തെ ദിവസം അന്ന് ഇന്നലെ വന്നതാന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നിങ്ങൾ തിരിച്ചു വീട്ടിലെത്തുമ്പോ എന്നെ ഒന്ന് വിളിക്കിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അവര് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചപ്പോ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് നല്ലതാണ്, ഓവർ ബ്ലീഡിങ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഈ 4 ദിവസമേ ഉണ്ടാവുള്ളൂ ബ്ലീഡിങ്, അത് കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കും, പിന്നെ ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 മാസം തുടർച്ചയായി കഴിക്കണം എന്ന് പറഞ്ഞു. രാവിലെയും വൈകുന്നേരവും ഓരോ സ്പൂണ് ബ്ലീഡിങ് ആവുന്ന സമയത്ത് കഴിക്കും ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് 3 മാസം തുടർച്ചയായി കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ 1 മാസത്തേക്കുള്ള മരുന്ന് ഞാൻ 3 ബോട്ടിൽ ഒരുമിച്ച് അവരുടെ അടുത്ത് കൊണ്ടുകൊടുത്തു. അപ്പൊ പറഞ്ഞവരൊന്നും ഒരു ബോട്ടിൽ മതി, ഇത് എങ്ങനെയാ എന്താന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞ
മേമേനെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എന്നാ ഞാൻ പറഞ്ഞു, ഞാൻ തരുന്ന ഒന്നും നിങ്ങൾക്കൊന്നും ആവാനുള്ളതല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് കഴിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഒരു മാസം തന്നെ ഒരു ബോട്ടില് കഴിച്ച് മൂന്ന് ബോട്ടിലും കൊടുത്തിട്ട് വന്നു. ഒരു മാസം കഴിച്ചു, പിറ്റത്തെ മാസം ബ്ലീഡിങ് ആയ സമയത്ത് എന്നെ ഉണ്ട് വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഹോസ്പിറ്റലാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല മേനെ, ഹോസ്പിറ്റലല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. വയറുവേദന ഒന്നുമില്ല, തലകറക്കം ഒന്നുമില്ല, നല്ല സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ട്, എന്താന്നറിയില്ല. ആ മരുന്ന് തീരാറായിണ്ട്, ഞങ്ങൾക്ക് ഒരു മാസത്തേക്കും കൂടെ ഉള്ളത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കൊണ്ടുവരാൻ പറ്റ തീരാനൊന്നും ആയി ഉണ്ടാവില്ലല്ലോ, 7 ദിവസം കുടിച്ചില്ലല്ലോ, അപ്പൊ അതിന്റെ ബാക്കി ഉണ്ടാവില്ലേ, അത് 7 ദിവസം കഴിഞ്ഞ് കഴിച്ച് തുടർന്ന് കഴിച്ചു തുടങ്ങിക്കോ, അപ്പത്തേക്കും ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ മാസത്തേക്കുള്ളതും കൊണ്ടു കൊടുത്തു. അങ്ങനെ ഇപ്പം ഞാൻ ഇതിനകത്ത് വർക്കിന് ഇറങ്ങിയിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഞാൻ ഇറങ്ങിയ ആ സമയത്താണ് ഞാൻ അവർക്ക് കൊടുത്തത്. ഇപ്പൊ 2.5 വർഷം കഴിഞ്ഞു, ഇതുവരെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ലൊരു റിസൾട്ടാണത്. ഞാൻ എൻ്റെ മോക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 2 മാസമായ, 1 മാസമായ പിന്നെ 2 മാസമാവില്ല, അങ്ങനെയാണ്. ഇപ്പം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. അവളാണെങ്കിൽ കോജപ്രാച്ച്, അതുപോലെ ഉമൻ കമ്പാനിയൻ, പിന്നെ കഫ്നില് എന്തെങ്കിലും വന്ന ചെറിയൊരു തൊണ്ടകരച്ചൊക്കെ വന്ന അപ്പൊ കഫ്നില്ലെടുത്ത് കുടിക്കും, അങ്ങനെയാണ്. അപ്പം പിന്നെ പിന്നെ അവള് ന്യൂട്രി ലൈഫും കവചപ്രാശ്യവും കഴിച്ചിട്ടാണ് കുറച്ച് തടി വെച്ചത്. തടിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് തടിച്ചില്ല, ഒരു എന്താ പറയാ, പുഷ്ടിപ്പ് വന്നതൊക്കെ അത് കഴിച്ചിട്ടാണ്. നല്ല റിസൾട്ട് തന്നെയാണ് നമ്മളെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും. എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു സൈഡ് എഫക്റ്റോ കെമിക്കലോ ഒന്നുമില്ലാത്തതാണ്. ധൈര്യത്തോടുകൂടി കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാവർക്കും പ്രൊഡക്റ്റ് റിസൾട്ടുകളും ഉണ്ട്. അത് തന്നെ എല്ലാവർക്കും നല്ലൊരു സന്തോഷമായി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ഞാന് ഒരു റിസൾട്ട് പറയാം. വർഷങ്ങളോളായൊരു പുതിയ ആള്, ഞാൻ കുറെ പറഞ്ഞതാണ്, പക്ഷെ പുതിയ ആളുകൾക്കുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഇതേപോലെ തന്നെ പീരീഡിന്റെ പ്രശ്നമുള്ള ഒരു, നമ്മള് പരിചയപ്പെടുന്ന സമയത്ത് അവൾക്ക് 39 വയസ്സുണ്ട്. ഇപ്പൊരു 2 വർഷത്തോളമായി ഒരു നമ്മളെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർക്ക് ഇതേപോലെ തന്നെ നമ്മള് ഫസ്റ്റ് പീരീഡ് ആവുന്ന സമയത്ത് അവർക്ക് ക്രമമില്ല. അങ്ങനെ ഓല് കല്യാണമൊക്കെ കഴിഞ്ഞ് 3 കുട്ടികളുണ്ട്, ഗൾഫിലൊക്കെ പോയി. ഗൾഫിന്ന് ഇതേപോലെ തന്നെ അങ്ങനെ ഭയങ്കര വയറുവേദനയും പ്രശ്നം വന്നപ്പോ ഡോക്ടേഴ്സിനെ കാണിച്ച സമയത്ത് ഒരു ചെറിയൊരു സിസേറിയം വേണം തന്നെ. അത് കഴിഞ്ഞാല് ഒരു 6 മാസം കുഴപ്പമില്ലായിരുന്നു, പിന്നെയും പഴയ രൂപത്തിൽ തന്നെ ആയി. അങ്ങനെ ഒരു റംസാനിലാണ് ഓര് നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയ സമയത്ത് ഒരു ഉസ്താദിന്റെ അടുത്തിട്ട് പോയപ്പോ നമ്മളെ ഉമൻ കമ്പാനി തന്നെയാണ് അവർ കൊടുത്തത് പറഞ്ഞു. അപ്പൊ ഓരോ ഫാമിലിയിൽ ആരും ഇതേപോലെ ഉണ്ടായിട്ട് പോയിട്ട് ഉസ്താദിനെ കാണിച്ചിട്ട് കുറവുണ്ട് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി, അപ്പൊ ഒരു വീട്ടിക്ക് പ്രൊഡക്റ്റ് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഉമൻ കമ്പാനി തന്നെ അവർ അവിടുന്ന് കൊടുത്തും ചെയ്ത്. അങ്ങനെ അപ്പോ ഇന്ത്യ ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലെ വീടിന്റെ അടുത്തുണ്ട്. ഓരടുത്തുനിന്ന് ഓരെന്തോ വാങ്ങിയ ബോട്ടിൽ പോലെ കയ്യിലുണ്ട്. അപ്പൊ ആ ബോട്ടിൽ ഈ ബോട്ടിൽ കൂടി കണ്ടപ്പോ ഓൾക്കൊരു സംശയം. അങ്ങനെ ഓളെ വിളിച്ച് ചോദിച്ചപ്പോ ഓള് ചോദിച്ചത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ചോദിച്ചപ്പോ ഓള് ഇങ്ങനെ ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ കിട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നെ വിളിച്ച് ഞാനും ഓരോട്ട് സംസാരിച്ച്, അപ്പൊ ഓരോടുത്ത് കുറെ ടെസ്റ്റിന്റെ റിസൾട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ബൈജു സാറെ വിളിച്ച്, ബൈജു സാറും ഞാനും ഓരും കോൺഫറൻസ് കോൾ ചെയ്ത് കുറെ നേരം സംസാരിച്ച് സാറിന് ഓല് ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്ത്. അപ്പൊ ഓൾക്ക് PCOD ഉണ്ട്. അങ്ങനെ ഞങ്ങള് 6 മാസം ഓരോട് തുടർച്ചയായിട്ട് നമ്മളെ ഉമൻ കമ്പാനിയനും 95 സൈക്ലോവ പിന്നെ എന്താ പറയാ ലിവേഗേനും ഇത് ഒരു തുടർച്ചയായിട്ട് 6 മാസം കഴിച്ചു. ഇപ്പൊ ഓൽക്കൊരു പ്രശ്നമില്ല. ഓര് നമ്മളെ ഓര് പറഞ്ഞാല് അത്യാവശ്യം നല്ല റിച്ച് ഫാമിലിയാണ്. പക്ഷെ എന്നാലും ഓര് വീട്ടിന്ന് ആ ഒരമ്മ ഓർക്ക് ഇത് മാറി ഒരു സന്തോഷം കൊണ്ട് ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് എടുത്തുണ്ടാവും. അതൊക്കെ ഒരു വീട്ടിൽ നിന്നിട്ട് തന്നെയാണ് സെയിൽ ചെയ്തത്. കാരണം പുറത്തേക്ക് പോവാന് അങ്ങനെ പോവാത്ത ആളുകളാണ്, അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. വീട്ടിലിരുന്നിട്ട് നമ്മളെ മോർണിംഗ് മീറ്റ് കേട്ടിട്ട് ഓരോരോ ഫാമിലി
ഓലെ ഫ്രണ്ട്സിനെ അയൽവാസികളൊക്കെ ഇതിന്റെ പറഞ്ഞു കൊടുത്തിട്ട് ആ പ്രൊഡക്റ്റ് ഫുള്ള് വീട്ടിലിരുന്നിട്ട് ഓല് സെയിൽ ചെയ്ത്. ഇപ്പോഴും എൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ മോനാണ് ഇതില് ഐഡിയ അടിച്ചത്. മോനെ അടിച്ചിനും ഉമ്മയും ഉപ്പയും അടിച്ചിനും. ഉപ്പ ഗൾഫിൽ നിന്ന് കൊറേ നമ്മളെ മോണിമീറ്റ് കേൾക്കാറുണ്ട്, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഇപ്പോഴും നാട്ടിൽ വന്ന സമയത്ത് 95 ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ഒരു 6000 പ്രൊഡക്റ്റ് വാങ്ങിച്ചു. വീട്ടിലെ ആവശ്യത്തിന് പോലും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്രക്കും നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മളെ ഉമ്മങ്കമാനത്തിന് കിട്ടിയത്. പിന്നെ ഇപ്പൊ എൻ്റെ ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറാണ് ഫസീല അറിയാം, ഓരിപ്പോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓരും ഇതേമാതിരി എൻ്റെ ഷഹന എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർ മുഖേന കാണാൻ പോയതാണ്. ഓരെ മൂക്കും ഇതേമാതിരി ചെറിയ മോളാണ്, പഠിക്കുകയാണ്. മൂക്കും ഒരുപാടായാലോ ബ്ലീഡിങ് നിൽക്കുന്നേ ഇല്ല കുട്ടിക്ക്. ഒരുപാട് ഡോക്ടേഴ്സിനോട് കാണിച്ചിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. പോയി ഡോക്ടേഴ്സിനെ കാണിക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ. അങ്ങനെ ഓരോ ഒരു അടുത്തുള്ള ആരോ ഒരാള് ഉമ്മങ്കമ്പാനിയും കൊണ്ടുകൊടുത്ത് അവിടെ കൊണ്ടുകൊടുത്തിട്ട് ഓരെന്താ ഇതൊന്ന് കൊടുത്തു നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഓർക്കൊരു പേടി കൊടുക്കാന്. അപ്പൊ ഞങ്ങളിവിടെ കാണാൻ പോയ സമയത്ത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി ഇതൊക്കെ സംസാരിച്ച സമയത്ത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞേ, മോക്ക് ഇങ്ങനെ പിരിയുടെ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇപ്പൊ ഡോക്ടറെ കാണിച്ചെത്തിയിട്ടുള്ളു, നല്ല മുടി കൊഴിച്ചിലും ഉണ്ട്. പക്ഷെ പിന്നെ ഇവിടെ ഈ ഞാൻ ബുക്ക് മറിച്ചതെല്ലാം കാണിച്ചു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു, ഇവിടെ ഒന്നുണ്ട്, ഇതാണോ എന്ന് അറിയില്ല, അറിഞ്ഞിടത്തോണം. ഇപ്പൊ മൂമ്മ കമ്പാനിയനാ. പക്ഷെ ആൾക്കത് മൂക്ക് കൊടുക്കാനൊരു പേടി. ഒരു ഇത് കൊടുത്തു നോക്കുന്നു മാത്രം പറഞ്ഞിട്ടുള്ളു. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ റിസൾട്ടുകൾ കുറെ കാണിച്ചു കൊടുത്ത്. അപ്പൊ മൂപ്പത്തേക്ക് നല്ല വിശ്വാസമായി. അങ്ങനെ പിന്നെ ബൈജു സാറും ഒരു ദിവസം വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ ഓര് പറയാണേ, എനിക്കിത് കുറെ മുന്നേ കിട്ടിയതാണ്, പക്ഷെ ഇത് കൊടുക്കാൻ എനിക്കൊരു പേടി, ഉള്ളിക്ക് കഴിക്കുന്നതല്ലേ. പക്ഷെ ഫൗസിയ മാഡം വന്ന സമയത്ത് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ എനിക്ക് നല്ല വിശ്വാസമായി. അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ബ്ലീഡിങ് ഇപ്പോഴും കുറേശ്ശെ ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ ഓളെ മുടികൊഴിച്ചിൽ പാടെ മാറിയായിരുന്നു, നല്ല മാറ്റാണ്. കുട്ടിക്ക് തന്നെ ഒരു ഉന്മേഷം എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞ എനിക്ക് ഇത് തന്നെ മതി, ഇനി വേറെ ഒന്നും വാങ്ങണ്ടായിരുന്നു. കാരണം ഇടക്കിടക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോലെ എല്ലാ മാസം പോവും, ഭയങ്കര. പക്ഷെ ബ്ലീഡിങ് നിൽക്കാത്തൊരു പ്രശ്നമാണ്. സ്കൂളിൽ പോണ കുട്ടിയാണ്. അപ്പൊ നമ്മളെ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇപ്പൊ നല്ല മാറ്റാണുള്ളത്. അപ്പൊ ഇന്നലെ അല്ല മിനിയാന്ന് ബൈജു സാറ് ചെന്ന സമയത്ത് പറഞ്ഞ മുടി കൊഴിച്ചില് മാറി, നല്ല മാറ്റമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി തന്നെ തുടർച്ചയായിട്ട് നിങ്ങൾ 3 പറഞ്ഞെങ്കിലും ഞങ്ങൾ 6 കൊടുക്കണം എന്നാണ് ഞാനും ഹസ്ബൻഡും കരുതിയത് എന്ന് പറയുന്നത്. അപ്പൊ അത്രക്കും നല്ല റിസൾട്ടാണ് നമ്മളെ ഈ ഉമ്മങ്കമ്പാനിയിൽ നിന്നല്ല, എല്ലാ പ്രൊഡക്റ്റിനും അടിപൊളി. PCOD പ്രശ്നത്തിന് എല്ലാത്തിനും നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ വരാൻ കാരണം ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചിട്ട് എന്റെ മുഖത്തിന്റെ പിഗ്മെന്റേഷൻ മാർക്ക് മാറിയതായിരുന്നു. അപ്പോ മാറിക്കഴിഞ്ഞ് അതിനുശേഷം എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ കണ്ടപ്പോ ചോദിച്ചു ഇതെങ്ങനെയാ ഇത് മാറിയത്. അപ്പൊ ഇത് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തപ്പോ അതാ അത് മോശമല്ലല്ല പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് ഓരോന്നും സൂര്യാസ് അതുപോലെ വെരിക്കോസില് അതുപോലെയുള്ള ഓരോന്നിനും എന്നോട് ചോദിച്ചു പ്രൊഡക്റ്റ് ഉണ്ടോ. അപ്പൊ അതിനു മുന്നേ ഞാൻ ഐഡിയ ഒന്നും ആക്കിയിട്ടില്ല. ഐഡിയ ആക്കാൻ വേണ്ടി ഒരു പേടി. എന്നോട് ഭർത്താവ് പറഞ്ഞു അതൊന്നും ചെയ്യൊന്നും വേണ്ട, പിന്നെ വിൽക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ പറഞ്ഞതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് വില കുറഞ്ഞു കിട്ടുമല്ലോ, അങ്ങനെ ഐഡിയ ആക്കാം. അപ്പൊ സാറോട് ഞാൻ പറഞ്ഞ എന്നോട് ഐഡിയ അടിക്കും, വേറെ ഒന്നിനും പറയാറ് ഞാൻ എനിക്ക് കുടിക്കാൻ മാത്രമേ വാങ്ങിക്കുകയായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ അങ്ങനെ വാങ്ങിയാൽ മതി പറഞ്ഞിട്ട് അടിച്ചതായിരുന്നു. അപ്പൊ ആൾക്കാര് എന്നോട് ഓരോന്നിനും പറഞ്ഞിട്ട് എല്ലാരും ഫസ്റ്റ് പേസ്റ്റും പിന്നെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് 95 കൊടുത്തത് ഫസ്റ്റ് ആയിട്ട്. അതുപോലെ ലിവഗാൻ, പ്രോബയോട്ടിക്, വെൽഹാർട്ട്, യൂറി ഫ്ലഷ് ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ ഈ മേഡം ഇപ്പം പറഞ്ഞ പോലെ ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ എന്താ പറയുക ഒരു 3 കൊണ്ട് 1,00,000 സാധനം ഓരോരുത്തർക്കായിട്ട് കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സി കൗണ്ടറിലും തുടങ്ങിയത്. ഇപ്പം നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കാ